എല്ലാവർക്കും നമസ്കാരം സരിത ലാഞ്ചസ്റ്റർ ബിൽഡേഴ്സ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമുള്ള ഡീലേഴ്സ് ആരൊക്കെയാണ് ആരൊക്കെയാണ് ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമായി എടുക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് നമ്മളെല്ലാവരും ഇൻകം ടാക്സ് ഒരു ലിമിറ്റ് കഴിഞ്ഞ് ഇൻകം ടാക്സ് അടയ്ക്കണം എല്ലാ പബ്ലിക്കും അപ്പൊ നമ്മൾ എല്ലാ പബ്ലിക്കും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ പലർക്കും ഡൗട്ട് വരാം എന്തിനാണ് ആരൊക്കെയാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത് സോ എല്ലാവരും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യമില്ല അതിനൊരു ത്രഷോൾഡ് ലിമിറ്റ് ഗവൺമെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കേരളത്തിൽ ആ ത്രഷോൾഡ് ലിമിറ്റ് എന്ന് വെച്ചാൽ ഗുഡ്സ് സപ്ലയേഴ്സിന് 40 lakhs എബോവ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഒരു സാമ്പത്തിക വർഷത്തെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 40 lakhs മുകളിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നവർക്ക് അതുപോലെ സർവീസ് പ്രൊവൈഡേഴ്സിന് ഒരു സാമ്പത്തിക വർഷത്തെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 20 lakhs മുകളിലാണെങ്കിൽ അവർക്കാണ് ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടുള്ളത് സോ 40 lakhs ഗുഡ്സിന് 20 lakhs സർവീസ് പ്രൊവൈഡേഴ്സിന് ഈ ഒരു ത്രഷോൾഡ് ലിമിറ്റ് കടക്കുന്ന എല്ലാ ബിസിനസ്സുകാരും എന്താണ് നിർബന്ധമായും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടതുണ്ട് അതുകൂടാതെ തന്നെ ഇതൊരു കോമൺ ഒരു ലിമിറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കോമൺ റൂളാണ് ഇതിൽ നിന്നും കുറച്ച് എക്സെപ്ഷൻ ഉണ്ട് അതായത് ഇപ്പൊ ജി എസ് ടിക്ക് മുന്നേ വാറ്റ് സർവീസ് ടാക്സ് എക്സൈസ് ഡ്യൂട്ടി ഒക്കെ ആയിരുന്നു നിലവിലുണ്ടായിരുന്ന ഇൻഡയറക്ട് ടാക്സസ് നമുക്കറിയാം സോ ഇതിലെല്ലാം രജിസ്ട്രേഷൻ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ ഇപ്പൊ സർവീസ് ടാക്സോ വാറ്റോ രജിസ്റ്റേർഡ് ഡീലേഴ്സ് ആണ് ബിഫോർ ജി എസ് ടി ഇവര് ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ അവരെല്ലാം റെസ്പെക്റ്റീവ് ഓഫ് ത്രഷോൾഡ് ലിമിറ്റ് അതായത് ത്രഷോൾഡ് ലിമിറ്റ് എത്ര ആയിക്കോട്ടെ 20 lakhs 40 lakhs താഴെയാണെങ്കിലും അവര് ജി എസ് ടിക്ക് മുന്നേ അവർ ഓൾറെഡി രജിസ്റ്റേർഡ് ഡീലേഴ്സ് ആണ് സർവീസ് ടാക്സ് രജിസ്ട്രേഷനോ വാറ്റ് രജിസ്ട്രേഷനോ ഒക്കെ ഉള്ള ഡീലേഴ്സ് ആണെങ്കിൽ അവർ നിർബന്ധമായും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ് ടേൺ ഓവർ എത്രയെന്നുള്ളത് അവിടെ ബാധകമല്ല അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ഫ്രാഞ്ചൈസി അതായത് എന്താ പറയാ ഒരു സബ് ഡീലേഴ്സ് ആണെന്ന് വെക്കുക നമ്മുടെ മെയിൻ ഡീലർ ഓൾറെഡി ജി എസ് ടി രജിസ്റ്റേർഡ് ആണ് നമ്മളിപ്പോ ഒരു ഏതെങ്കിലും ഡീലറുടെ സബ് ഡീലർഷിപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ മെയിൻ ഡീലർ ഓൾറെഡി ജി എസ് ടി രജിസ്റ്റേർഡ് ആണെങ്കിൽ രജിസ്റ്റർ ഡീലേഴ്സ് ആണെങ്കിൽ നമ്മൾക്ക് ടേൺ ഓവർ 20-40 താഴെ ആണെങ്കിലും നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമായി എടുത്തിരിക്കണം അതുപോലെ ഇ കൊമേഴ്സ് ചെയ്യുന്നവർ ഓൺലൈൻ എന്താ പറയാ സെയിലുകൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് വന്ന് ഇൻഡസ്ട്രേറ്റ് ട്രാൻസാക്ഷൻ ഇൻഡസ്ട്രേറ്റ് സപ്ലൈ ചെയ്യുന്ന ഡീലേഴ്സ് ഉണ്ടാവാം ഇവരെല്ലാം റെസ്പെക്റ്റീവ് ഓഫ് ഈ ത്രഷോൾ ലിമിറ്റ് ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമായും എടുക്കണം അത് കൂടാതെ തന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ വേണ്ടാത്ത ആൾക്കാർ ആരൊക്കെയാണ് ഇപ്പോ ജി എസ് ടിയുടെ എക്സെപ്ഷൻ മിനറൽ പ്രൊഡക്ട്സ് ഉണ്ട് ചില ഗുഡ്സ് ജി എസ് ടി എക്സെപ്റ്റഡ് ആണ് ആ രീതിയിലുള്ള ഗുഡ്സിന്റെ ഡീലിംഗ്സ് നടത്തുന്ന ബിസിനസ് നടത്തുന്നവർക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമില്ല അതുപോലെ തന്നെ അഗ്രികൾച്ചറിസ്റ്റ് അതായത് കൾട്ടിവേഷൻ വരെയാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്രൂട്ട്സ് ഷോപ്പ് നടത്തുന്നവരല്ല കൾട്ടിവേഷൻ നടത്തുന്ന അഗ്രികൾച്ചറിസ്റ്റ് അവരെല്ലാം ജി എസ് ടിയിൽ നിന്നും എക്സെപ്റ്റഡ് ആണ് അപ്പൊ ജി എസ് ടിക്ക് മെയിൻ ആയിട്ടൊരു ലിമിറ്റ് ഉണ്ട് എത്ര ടേൺ ഓവർ ഉള്ളവരാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത് അതിൽ തന്നെ ആ ലിമിറ്റ് വിത്തൗട്ട് ലിമിറ്റ് എക്സെപ്ഷൻ ഉണ്ട് എന്താ പറയാ ജി എസ് ടി നിർബന്ധമായി എടുക്കേണ്ടതുണ്ട് അപ്പൊ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡീറ്റെയിൽ സെഷൻസ് ആണ് ഞാനിവിടെ ഒരു എന്താ പറയാ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ആരൊക്കെയാണ് എടുക്കേണ്ടത് ഒരു കോമൺ ഫാക്ട്സ് ആണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ആൻഡ് ബൈ